സംഘപരിവാർ മേധാവിത്വം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചതോടെ വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണമാണ് രാജ്യത്ത് ശക്തി പ്രാപിച്ചത്. പാവപ്പെട്ട ജനങ്ങളുടെ വിശ്വാസത്തെയും വികാരത്തെയും ചില ശക്തികൾ ചൂഷണം ചെയ്യുകയാണ്. സമൂഹത്തിൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ഇത്തരം വലിയ വിഷം വമിപ്പിക്കുന്ന വർഗീയവാദികളാണ് ഈ രാജ്യത്ത് പല പ്രശ്നങ്ങളും തുടങ്ങിവച്ചത്. നമ്മുടെ ഈ രാജ്യത്തെ പല കലാപങ്ങളുടെയും പിന്നിൽ ഇത്തരം വർഗീയ വിഷങ്ങൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഈ അടുത്ത് നടന്ന പല കലാപങ്ങൾ, മുസാഫിർ നഗർ കലാപം, ഡൽഹി കലാപം തുടങ്ങി വർഗീയ നിറമുള്ള പല കലാപങ്ങൾക്കും പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. ആ കലാപങ്ങൾ ആസൂത്രണം ചെയ്തവർ ഇന്നും മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് സുഖകരമായി സുഭിക്ഷിതമായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ സമാധാനം തകർക്കുന്നത് ഇവരാണ്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും തുരങ്കം വയ്ക്കുന്നത് ഇത്തരക്കാരാണ്. പരസ്പരം പരിചയമില്ലാത്തവരെ, ഇന്നുവരെ തമ്മിൽ കാണാത്തവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം വ്യക്തിപരമായി ഇല്ലാത്തവരെ, ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ തമ്മിൽ തല്ലിക്കുന്നത് ഇത്തരക്കാരാണ്. പക്ഷെ ഇവർ ഒന്നും നിയമത്തിന്റെ മുന്നിൽ വരില്ല. കാരണം തമ്മിലടുപ്പിച്ച് ചോര കുടിച്ച് തിന്ന് ചീർക്കുന്ന കപട രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഇത്തരക്കാർക്കുണ്ട്. എങ്കിലും ഇത്തരക്കാരിൽ ചിലരെങ്കിലും കയ്യോടെ പിടിക്കപ്പെടുന്നതിന്റെ വാർത്തകളും ഇടയ്ക്ക് പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു വാർത്തയാണ് ഉത്തർപ്രദേശിൽ ലക്നൌവിൽ നിന്നും പുറത്തു വരുന്നത്. ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ നഗർ എന്ന സ്ഥലത്തെ ഗണേശ ക്ഷേത്രത്തിലെ ഒരു പൂജാരി ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. രണ്ട് മുസ്ലിം യുവാക്കൾക്കെതിരെയാണ് പരാതി. താൻ പൂജാരിയായി പൂജ ചെയ്യുന്ന ഗണേശ ക്ഷേത്രത്തിലെ ഗണേശ വിഗ്രഹം തകർക്കപ്പെട്ടു എന്നും അത് തകർത്തതിന് പിന്നിൽ മന്നാർ, സോനു എന്നീ പേരുകളുള്ള മുസ്ലിം യുവാക്കളാണെന്നും ആയിരുന്നു ഇദ്ദേഹം പോലീസിന് നൽകിയ പരാതി. കിഴക്കൻ ഉത്തർപ്രദേശിലെ കതേല പോലീസ് സ്റ്റേഷനിലാണ് ക്ഷേത്രത്തിലെ പൂജാരി പരാതിയുമായി എത്തിയത്. ഇരുവരും തനിക്ക് നേരെ ഭീഷണി ഉയർത്തിയെന്നും തന്നെ കീർത്തനം ചെയ്യാനോ പൂജ ചെയ്യാനോ അനുവദിച്ചില്ലെന്നും ഇദ്ദേഹം പരാതിയിൽ പറയുന്നു. മാത്രമല്ല ഇത് കണ്ട് തടയാനെത്തിയ തന്റെ ഭാര്യയെ ഈ യുവാക്കൾ ക്രൂരമായി മർദ്ദിച്ചുവെന്നും പോലീസിനോട് ഇയാൾ പരാതിപ്പെട്ടു. ഇതോടെ കലാപശ്രമം, മതവിദ്വേഷം പടർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി പോലീസ് യുവാക്കൾക്കെതിരെ കേസെടുത്തു. തുടർന്ന് സംഭവം വലിയ രീതിയിലുള്ള വർഗീയ സ്വഭാവത്തിലേക്ക് നീങ്ങുകയും വർഗീയ ചുവയുള്ള അക്രമ സാധ്യത ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തു. ഇതേ തുടർന്ന് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് അടക്കമുള്ളവർ സ്ഥലത്ത് സന്ദർശനം നടത്തുകയും തുടരന്വേഷണത്തിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. ഇവരുടെ അന്വേഷണത്തിൽ പ്രതിയെ പൊക്കിയപ്പോൾ നാട്ടുകാരും അന്വേഷണ ഉദ്യോഗസ്ഥരും ഞെട്ടി. കാരണം മറ്റൊന്നുമല്ല, ഈ വിഗ്രഹം തകർത്തത് ഈ പൂജാരി തന്നെ ആയിരുന്നു. ഇയാൾ വിഗ്രഹം തകർക്കുന്ന സമയത്ത് പ്രദേശത്ത് കളിക്കുകയായിരുന്ന കുട്ടികളാണ് ഈ സംഭവം നേരിട്ട് കണ്ടത്. ശരിക്കും ദൈവത്തിന്റെ ഇടപെടൽ എന്ന് തന്നെ പറയാം ആ കുട്ടികൾ ഈ കാഴ്ച കണ്ടത്. ഇല്ലായിരുന്നുവെങ്കിൽ വലിയ അക്രമത്തിലേക്കും കലാപത്തിലേക്കും ആ പ്രദേശം എത്തിപ്പെട്ടേനെ. മാത്രമല്ല രണ്ട് നിരപരാധികളുടെ ജീവിതവും തകർന്നു പോയേനെ. കൃത്യസമയത്തെ മജിസ്ട്രേറ്റിന്റെ ഇടപെടലും ദൈവം സാക്ഷി എന്നതുപോലെയുള്ള സംഭവത്തിന് ദൃക്സാക്ഷികളായ കുട്ടികളുടെ വെളിപ്പെടുത്തലും വലിയൊരു അപകടത്തിൽ നിന്നുമാണ് ആ നാടിനെ രക്ഷിച്ചത്.